ഭൂപരിഷ്കരണ നിയമ ഭേദഗതി നിലപാടിൽ മാറ്റം വരുത്തി സർക്കാർ. ധനമന്ത്രി പ്രഖ്യാപിച്ച ഭേദഗതിയുടെ ആവശ്യമില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞു. സ്വകാര്യ വ്യവസായ പാർക്ക് പുതിയ നയമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ബജറ്റ് പ്രസംഗത്തിനിടെ പ്ലാന്റേഷൻ ഭൂമിയിൽ ഫലവർഗ കൃഷിക്കായി അനുമതി നൽകുമെന്നും ഇതിനാവശ്യമായ നിയമ ഭേദഗതി വരുത്തുമെന്നുമായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രഖ്യാപനം. ഇത് വിവാദമാവുകയും ഇടതുമുന്നണിക്കുള്ളിലെ പാർട്ടികൾ തന്നെ സർക്കാർ നിലപാടിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. മുന്നണി യോഗത്തിൽ വിഷയം ചർച്ചയാകുമെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. എന്നാൽ CPM ഇടപെട്ട ഇത് തടഞ്ഞു. ബജറ്റുമായി ബന്ധപ്പെട്ട മറുപടി പ്രസംഗത്തിലും ധനമന്ത്രി വിഷയം പ്രതിപാദിച്ചില്ല. എന്നാൽ ഇന്ന് ചോദ്യോത്തരവേളയിൽ മറുപടിയായി വ്യവസായ മന്ത്രിയാണ് ഭൂപരിഷ്കരണ നിയമ ഭേദഗതിയുടെ ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ചത്. നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള ഭൂപരിഷ്കരണ നിയമത്തിനകത്ത് തന്നെ ഇതിനുള്ള വകുപ്പുണ്ട്. 2005 ഈ നിയമസഭ ഒരു നിയമം പാസാക്കി. 2012 ആറാമത്തെ നിയമമായിക്കൊണ്ട് പ്രസിഡന്റ് അത് അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ഭൂപരിഷ്കരണ നിയമത്തിനകത്ത് തന്നെ 5% വരുന്ന ഭൂമി വാനില, മെഡിക്കൽ പ്ലാന്റ്, മറ്റ് പഴവർഗ്ഗങ്ങൾ, ടൂറിസം, ഇത്തരം കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ നിലവിലുള്ള ഭൂപരിഷ്കരണ നിയമത്തിൽ തന്നെ കൃത്യമായ വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് ഭൂപരിഷ്കരണ നിയമത്തിൽ ഒരു തരത്തിലുള്ള മാറ്റത്തിന്റെ ആവശ്യമില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. 5% സ്ഥലത്ത് ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാൻ നേരത്തെ അനുമതിയുണ്ട്. ഇത് ഫലപ്രദമായി ഉപയോഗിച്ചാൽ മതിയെന്നും ഡയറക്ടറേറ്റ് സ്ഥാപിക്കുന്നതോടെ ഇതിന് വേഗത കൈവരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്വകാര്യ വ്യവസായ പാർക്കുകൾ എന്ന തീരുമാനം പുതിയതല്ലെന്ന് പറഞ്ഞ മന്ത്രി 2017 മുതൽ ഇത് നിലവിലുണ്ടെന്നും നിബന്ധനകൾ ലഘൂകരിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തതെന്നും സഭയെ അറിയിച്ചു. കേരളത്തിലെ സ്വകാര്യ വ്യവസായ പാർക്കുകൾ പുതിയ നയമേ അല്ല. 2017 June 20 തന്നെ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരം എന്തെല്ലാമാണ് വ്യവസ്ഥകൾ, എങ്ങനെ അപേക്ഷിക്കാം, അപേക്ഷിക്കാനുള്ള ഫോർമാറ്റ് ഉൾപ്പെടെ 2017 മുതൽ കേരള ഗവൺമെൻറ്റിൻ്റെ നയമാണ് സ്വകാര്യ വ്യവസായ പാർക്ക് എന്നുള്ളത്. എന്നാൽ അതിലെ ചില വ്യവസ്ഥകൾ കാരണം പ്രായോഗികമാകാൻ കഴിഞ്ഞിട്ടില്ല. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച പരാമർശങ്ങൾ സർക്കാർ സഭയിൽ തന്നെ തള്ളിയതോടെ മുന്നണിയിലെ അഭിപ്രായ ഭിന്നതയ്ക്കും ആശങ്കയും അയവ് വരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ജനം, തിരുവനന്തപുരം.